السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. برد الله أما بعد. نان زين الدين آلية ثانية بيتارتي ഒരു വ്യത്യസ്തമായ ശൈലിയിൽ ജീവിക്കുന്ന സുന്ദരമായ ഗ്രാമം. അവിടെ ജീവിതം വ്യത്യസ്തമാണ്, സംസ്കാരം വ്യത്യസ്തമാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് പോകുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരിക്കൽ ഒരു കുട്ടി ഒരു ആടിനെ മോഷ്ടിക്കുന്നതിനിടയിൽ പിടിക്കപ്പെട്ടു. നടേ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിലും വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് പോകുന്ന ഈ ഗ്രാമത്തിലെ ശിക്ഷാമുറകളും വ്യത്യസ്തമായിരുന്നു. അങ്ങനെ കുറ്റവാളിയെ ശിക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. കുറ്റവാളി കുഞ്ഞായതിന്റെ പേരിൽ അവനെ ശിക്ഷിക്കേണ്ടതില്ലെന്നും നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരായതിനാൽ അവനും ശിക്ഷ ലഭിക്കണമെന്നിങ്ങനെ രണ്ട് വാദങ്ങൾ ഉയരുകയുണ്ടായി. അവസാനം അവനെ ശിക്ഷ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഗ്രാമതലവൻ ശിക്ഷ വിധിച്ചു. അദ്ദേഹം വിധിച്ച ശിക്ഷാരീതി വളരെ വിചിത്രവും അതിനേക്കാൾ രസകരവുമായിരുന്നു. ശിക്ഷ എന്താണെന്ന് വെച്ചാൽ, ആടിനെ മോഷ്ടിച്ചതിന്റെ പേരിൽ ഷീപ് എന്ന വാക്കിലെ ആദ്യ അക്ഷരമായ എസ് നെറ്റിയിൽ ചാപ്പകുത്തുക എന്നതായിരുന്നു. അങ്ങനെ ശിക്ഷ നടപ്പാക്കപ്പെട്ടു. പിറ്റേന്ന് ഇവൻ പുറത്തിറങ്ങിയപ്പോൾ ആടി എന്ന് വിളിച്ച് അവനെ പലരും പരിഹസിക്കാൻ തുടങ്ങി. എസ് എന്ന അക്ഷരം നെറ്റിയിൽ ചാപ്പകുത്തിയത് തന്നെ അവനെ കാണുന്നവർക്കെല്ലാം അവന്റെ മോശനം ഓർമ്മ വരാൻ വേണ്ടിയായിരുന്നു. ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ആടി എന്ന വിളിപ്പേരിൽ തന്നെ അവൻ അറിയപ്പെട്ടു. നിരന്തരമായ ഈ ആടുവിളി അവനിൽ ആടുകളോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു. കൂട്ടം തെറ്റിപ്പോവുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്ത ആടുകളെയെല്ലാം ശുശ്രൂഷിക്കാനും അവയുടെ യജമാനന്മാരെ തിരിച്ചേൽപ്പിക്കാനും അവൻ ഉത്സാഹം കാണിച്ചു. ഈ വിളിപ്പേര് ആടുകളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിൽ കുറച്ചുപോലും സ്നേഹം കുറച്ചില്ല. എന്ന് മാത്രമല്ല, ഒരിക്കൽ പോലും അദ്ദേഹം തന്റെ ജീവിതത്തിൽ തളർന്നു പോവുകയും ചെയ്തില്ല. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി അദ്ദേഹത്തെ കണ്ടിട്ട് തൻ്റെ മുത്തശ്ശിയോട് ചോദിക്കുകയുണ്ടായി, ഇയാളുടെ നെറ്റിയിൽ കുത്തപ്പെട്ട ഈ എസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. കുറച്ച് സമയം മുത്തശ്ശി മൗനിയായി. ഇയാളുടെ ആടുകളോടുള്ള നിഷ്കളങ്കമായ സ്നേഹവും പതറാതെയുള്ള ജീവിതവും മുത്തശ്ശിയുടെ മനസ്സിലേക്ക് തികട്ടി വന്നു. നിശബ്ദതയെ ബന്ധിച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു, സൈൻറ്റ്, വിശുദ്ധൻ എന്ന് അർത്ഥം വരുന്ന സൈൻറ്റ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ഷീപ്പ് എന്ന വാക്കിൽ നിന്നും സൈൻറ്റ് എന്ന പദത്തിലേക്ക് ഈ ഒരു മാറ്റം അദ്ദേഹം മാറ്റിയെടുത്ത് അദ്ദേഹത്തിന്റെ ശൈലി ജീവിതശൈലി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളെ മുന്നോട്ടുള്ള ഗമനത്തിന് വളമാക്കാനുള്ള ശ്രമമാണ് ഉണ്ടാവേണ്ടത് എന്ന വാക്ക് നൽകിക്കൊണ്ട് നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദവാഹും അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.